നമസ്കാരം. ഷോ, വല്ലാത്തൊരു വയ്യവേലിയായിപ്പോയി. ചില ഘട്ടങ്ങളിൽ നാം നടത്താറുള്ള ഒരു പ്രയോഗം. നാട്ടിൻപുറങ്ങളിൽ നിന്നുപോലും പഴയ വേലികൾ അപ്രത്യക്ഷമായെങ്കിലും വേലിയും വയ്യവേലിയും ഒക്കെ ഇപ്പോഴും ഉപമകളിൽ സജീവമാണ്. ഗ്രാമങ്ങളിൽ അതിരുകളെ മുൾവേലി കൊണ്ട് സമ്പന്നമാക്കിയിരുന്ന വേലിക്കെട്ടുകാർ പണ്ട് കാലങ്ങളിൽ ഒരുപാടുണ്ടായിരുന്നു. അരക്കെട്ടിലും തലയിലുമായി മണ്ണിൻ്റെയും വിയർപ്പിൻ്റെയും സമ്മിശ്ര ചൂരുവമിക്കുന്ന മണ്ണിൻ്റെ തന്നെ നിറമുള്ള തോർത്തുമുണ്ടുമൊക്കെ ഉടുത്ത് വേലി കെട്ടി അതിരുതിരിക്കുന്ന കുറച്ച് മനുഷ്യർ. പ്രാദേശിക ഭാഷാ പ്രയോഗത്തിൽ ഇല്ലിക്കൊൽ എന്നറിയപ്പെടുന്ന മുള്ളുകൾ സമൃദ്ധമായ മുളംചില്ലകളാണ് പഴയ നാട്ടുവേലികളുടെ അസ്തിത്വം. പച്ചമുളയുടെ മുൾചില്ലകൾ വെട്ടിയൊതുക്കി അവ ചാരുതയോടെ പരസ്പരം കോർത്ത് ബന്ധിപ്പിക്കുന്നതായിരുന്നു വേലി നിർമ്മാണം. സൂക്ഷ്മതയോടെയുള്ള ഒരു കരവിധ തന്നെയാണിത്. വേലിയും ഗ്രാമീണ പ്രണയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. ഏതാണ്ട് 80s മധ്യം വരെയും ഏറനാടൻ വള്ളുവനാടൻ യുവതയുടെ പ്രണയ സങ്കല്പങ്ങളിൽ വേലികൾക്കും സ്ഥാനമുണ്ടായിരുന്നു. കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചുകൊണ്ട് വേലിക്കരിയിൽ കാത്തുനിന്നിരുന്ന പഴയ ഗ്രാമീണ പ്രണയ കഥകളിലെ നായികാനായകന്മാരെല്ലാം കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞുവെങ്കിലും ആ വേലിയും വേലിപ്പടർപ്പുമെല്ലാം പലരുടെയും മനസ്സിൽ ഇന്നും ഗൃഹാതുരത്വത്തെ ഓർമ്മകളായി അവശേഷിക്കുന്നു. നാട്ടിൻപുറവും വേലിയും ഇടവഴിയും അവിടുത്തെ ഈ ജന്തുക്കളുടെ ഭീഷണിയുമെല്ലാം മനോഹരമായി ഒപ്പിയെടുത്ത് പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം പൊയ്പോയ ഗ്രാമീണതയുടെ ദൃശ്യചാരുതയാണ് നമുക്ക് സമ്മാനിച്ചത്. ഭൂതക്കണ്ണാടിക്ക് ശേഷം നാട്ടിടവഴിയും നാട്ടുവേലിയും ഒന്നും ഇത്രത്തോളം മനോഹരമായി തിരശ്ശീലയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. 60s മലബാറിന്റെ വേലികെട്ട് കാലഘട്ടമായി വിശേഷിപ്പിക്കാനാകും. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് വ്യാപകമായ കുടിയേറ്റം ഉണ്ടാകുന്നത് ഈ വേളയിലാണ്. 70s അന്ത്യം വരേക്കും മലബാറിലേക്കുള്ള കുടിയേറ്റ ഒഴുക്ക് നിർബാധം തുടർന്നു. കാടുപിടിച്ച് കിടന്ന മലബാറിന്റെ ഹെക്ടർ കണക്കിന് ഭൂമി തിരുവിതാംകൂറിലെ അധ്വാനശീലരായ റബ്ബറിന്റെ മക്കൾ വേലികെട്ടി വേർതിരിച്ചെടുത്തു. കുന്നിൻ മുകളിലും താഴ്വരകളിലുമൊക്കെ വളഞ്ഞും പുളഞ്ഞും ചെരിഞ്ഞും നിലകൊണ്ട ഗ്രാമീണ ഞരമ്പുകളായ ഇടവഴികളും അവയോടൊട്ടി നിൽക്കുന്ന വേലികളും അതോടെ വ്യാപകമായി രൂപം കൊണ്ടു. കൂർത്ത മുള്ളികളുടെ സമ്പന്നതയാകാം ഒരുപക്ഷെ ഉപമകളിൽ വേലിക്ക് സ്ഥാനമുണ്ടാകാൻ കാരണം. വേലി തന്നെ വിളതിന്നുമ്പോൾ കർഷകന്റെ രോഷം വേലികളെല്ലാം മറികടന്ന് സംഘർഷത്തിലേക്ക് വഴിമാറും. വേലി പൊളിക്കുന്നതും അതിന് മറികടന്ന് വേലി കെട്ടുന്നതും ഒരു ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വത്തിന്മേലുള്ള കടന്നാക്രമണമാണ്. അത്തരം തർക്കങ്ങൾ പറഞ്ഞ് തീർക്കാനും കലഹങ്ങൾക്ക് വേദിയാവുന്ന വേലികൾ പൊളിച്ചു മാറ്റാനും മധ്യസ്ഥം വഹിച്ചിരുന്ന നാട്ടുകാരണവന്മാരാരും ഇന്നില്ല. വേലിയോടൊപ്പം അവരും ഓർമ്മകളിലേക്ക് വഴിമാറി. വേലിയെ ബന്ധപ്പെടുത്തി ചില കുറുക്കു ചികിത്സാ വിദ്യകളും ഒരു കാലത്ത് ഏറനാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. മുണ്ടിനീര് അസുഖം പിടിപെട്ടാൽ ആരുടെയും കണ്ണിൽപ്പെടാതെ രാത്രി ചൂട്ട് തെളിച്ച് അന്യന്റെ വേലി പൊളിക്കുകയും ഉടമസ്ഥൻ കണ്ട് ബഹളം വയ്ക്കുമ്പോൾ ചൂട്ടുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയും ചെയ്താൽ അസുഖം പാടെ സുഖപ്പെടുമെന്നായിരുന്നു പ്രചരിച്ചിരുന്ന വിശ്വാസം. സദാചാര സീമ ലംഘിക്കുന്നവർക്ക് നാട്ടിൻപുറത്തുകാർ നൽകിയിരുന്ന വിശേഷണമാണ് വേലിചാടി പശു എന്ന പ്രയോഗം. ഈ വിശേഷണത്തിന് അർഹമാവുക എന്നത് ഒരു ഗ്രാമീണ ശിക്ഷ തന്നെയായിരുന്നു. അക്കാലത്ത് ഗ്രാമത്തിലെ കണ്ണൻകുഴി കുളക്കടവിലും ഊത്താലക്കടൽ കാക്കാത്തോട് കുളിക്കടവിലുമൊക്കെ ഏതെങ്കിലും നാട്ടുപ്രണയം പ്രധാന അജണ്ടയായി വികസിക്കുമ്പോൾ അത്തരം പ്രണയങ്ങൾക്ക് അതിരിട്ടിരുന്നത് നാട്ടുപ്രമാണിമാരുടെയും കുടുംബകാരണവന്മാരുടെയും ഒക്കെ താക്കീതിന്റെ വേലികളായിരുന്നു. വേലിയെ പ്രാകുന്ന വേലിചാട്ടക്കാരും വേലിചാടി പശുവിനോടൊപ്പം ചുറ്റിപ്പറ്റി നിന്ന് വയ്യവേലി തീർത്തവരും അതിലിടപെട്ട് വയ്യെ പോയ വയ്യവേലി ചുമന്നവരും പിന്നീടതൊക്കെ വേലിയിൽ കിടന്ന പാമ്പിനെ കഴുത്തിലണിഞ്ഞ അവസ്ഥയാക്കി മാറ്റിയവരും നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് ധാരാളമുണ്ടായിരുന്നു. കഥകളിലും നോവലുകളിലും സിനിമകളിലുമായി എംടിയും ഉറൂബും ബഷീറുമെല്ലാം കോറിയിട്ട എത്രയോ കഥാപാത്രങ്ങളെ നാം ആർദ്ര മനസ്സോടെ തൊട്ടറിഞ്ഞു. കാലം വലിയ വിഴുങ്ങിയപ്പോൾ അവയുടെ എല്ലാം ഊഷ്മളതയും നമുക്ക് നഷ്ടമായി. പ്രണയഗാനങ്ങളിലും നാട്ടിൻപുറത്തെ വേലികൾ സ്ഥാനം നേടിയിരുന്നു. തേൻതുള്ളി സിനിമയ്ക്ക് വേണ്ടി വി ടി മുരളി ഹൃദയവേദനയോടെ ഓത്തുപള്ളിയിലെന്ന് നമ്മൾ വിലപിച്ചു പാടിയപ്പോഴും ആ നായകന്റെ ഹൃദയവേദനയിലും വേലിക്ക് സ്ഥാനമുണ്ടായി. ഞാനൊരുത്തൻ നീയൊരുത്തി നമ്മൾ തന്നെ ഇടയ്ക്ക് വേലികെട്ടൻ ദുർവിധയ്ക്ക് കിട്ടിയൊമിടുക്ക് ഈ വരികൾ ഒരു കാലത്ത് എത്രയോ ഗ്രാമീണ കാമുകന്മാർ ഏറ്റുപാടി. കാലം വേലിയെ അപ്പാടെ വിഴുങ്ങി മിടുക്ക് കാണിച്ചപ്പോൾ പുതുതലമുറയ്ക്ക് വേലി കേവലം കേട്ടറിവ് മാത്രമായി. കൂറ്റൻ മതിലുകളും കോൺക്രീറ്റ് കമാനങ്ങളും പ്രതിഷ്ഠിച്ച് നാം ഹുങ്ക് കാണിക്കാൻ തുടങ്ങിയതോടെ ആ മതിൽക്കെട്ടിനുള്ളിലെ കുടിസിൽ നമ്മുടെ മനസ്സും കുടിസുകളായി മാറി. ഒരേ വേലിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് നാട്ടുവർത്തമാനത്തിലൂടെ കുശുകുശു നടത്തിയിരുന്ന വീട്ടമ്മമാരും അതിലൊന്നും ശ്രദ്ധിക്കാതെ വേലിപ്പടർപ്പുകളിൽ പറന്നെത്തുന്ന തുമ്പികളെ പിടികൂടാൻ മത്സരിച്ചിരുന്ന ഗ്രാമീണ ബാല്യങ്ങളും ഗ്രാമങ്ങളുടെ ഷെഫ് വല്ലാത്തൊരു വയ്യവേലിയായിപ്പോയി. അതിലൊന്നും ശ്രദ്ധിക്കാതെ വേലിപ്പടർപ്പുകളിൽ പറന്നെത്തുന്ന തുമ്പികളെ പിടികൂടാൻ മത്സരിച്ചിരുന്ന ഗ്രാമീണ ബാല്യങ്ങളും സുഖമുള്ള ഓർമ്മകളാണ്. അതെല്ലാം ഓർക്കാനും ഓർമ്മപ്പെടുത്താനുമല്ലേ ഇനി കഴിയൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്, പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.